ഇന്നലെ മിസോറാം ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് AFFന് ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ജീക്സൺ സിംഗിനെ വിലക്കണമെന്നുള്ള തരത്തിലുള്ള ഒരു കത്താണ് അയച്ചത്. അതിൻ്റെ കാരണം, ജീക്സൺ സിംഗ് സാഫ് കപ്പിലെ മത്സരത്തിന് ശേഷം മീറ്റേ ഫ്ലാഗ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു വിന്നിങ് മൊമെൻ്റൊക്കെ അവർ സെലിബ്രേഷൻ സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചിത്രങ്ങളിലൊക്കെ അത് യൂസ് ചെയ്തു എന്നുള്ള ഒരു തരത്തിലാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പം സാഫിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള സമയത്ത് പറഞ്ഞാണ് നമുക്ക് ഒരുപക്ഷെ ചിലപ്പം ഫുട്ബോളിലൂടെ പല പൊളിറ്റിക്സും സംസാരിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അതാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അതായത്, മണിപ്പൂരിൽ ഇപ്പോൾ ഒരു കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാകാം. ഒരു മോശ അവസ്ഥയിലൂടെയാണ് ആ ഒരു സ്റ്റേറ്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം ചിലർക്കെങ്കിലും അറിയായിരിക്കും, എങ്കിലും ഞാനൊന്ന് ചുരുക്കി പറഞ്ഞാൽ മണിപ്പൂരിലെ ഒരു മെജോറിറ്റി ആയിട്ടുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് മീറ്റേ വിഭാഗമാണ്. അവരാണ് അവരുടെ പ്ലെയിൻ ഏരിയയിൽ ഒക്കെ താമസിക്കുന്ന കൂടുതലും ആളുകൾ അവരാണ്. പിന്നെ ട്രൈബ്സ് ആയിട്ടുള്ള ആളുകളാണ് ബാക്കിയുള്ളത്. അതിൽ ഇപ്പം കുക്കി, നാഗ എന്നൊക്കെ പറയുന്ന വിഭാഗമാണ്. അവർ കൂടുതലും ഒരു ഹിൽ ഏരിയ അതൊക്കെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളാണ്. അപ്പം അവർ ട്രൈബ്സാണ്. ഈ മീറ്റേ വിഭാഗത്തെ ST വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്നുള്ളൊരു ഒരു കാര്യത്തിലേക്ക് വന്നു. ആ ഒരു തീരുമാനം മറ്റ് വിഭാഗത്തിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കലാപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടി പുറപ്പെടുന്നതെന്ന് പറയാം. ST വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇവർക്ക് കുറേ ആനുകൂല്യങ്ങളും അവർക്ക് പല റെസ്ട്രിക്ഷൻസും തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പറയാനാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ജസ്റ്റ് ഈ മണിപ്പൂർ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലടക്കമുള്ള വീഡിയോസ് ലഭ്യമാണ്. അത് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ജീക്സൺ സിംഗ് മീറ്റേ വിഭാഗം, അതായത് അവിടുത്തെ ഒരു മെജോറിറ്റി വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പം ജീക്സൺ സിംഗ് ആ ഒരു പതാക, മീറ്റേ വിഭാഗത്തിൻ്റെ പതാക യൂസ് ചെയ്തു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ജോസഫ് എന്ന് പറയുന്ന മിസോറാമിൻ്റെ FA പ്രസിഡൻറ്റ് ഒരു പരാതി കൊടുക്കുന്നത്. അപ്പം ഇതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീറ്റേ വിഭാഗത്തിൽപ്പെട്ടുള്ള അക്രമകാരികളെ സപ്പോർട്ട് ചെയ്തു. അത് കാരണം മീറ്റേ വിഭാഗത്തിൽപ്പെട്ട അവർ കാരണം ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു. അങ്ങനെ ഒരു അക്രമകാരികളെയാണ് സപ്പോർട്ട് ചെയ്തത്. അതുപോലെ ഇന്ത്യൻ അണ്ടർ 17 ടീമിൽ കളിക്കുന്ന ഗാങ്ടേ എന്ന് പറയുന്ന പ്ലെയർ ഉണ്ടായിരുന്നു, സ്ട്രൈക്കർ ആയിട്ട് കളിച്ചിരുന്ന പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി അത് അഫക്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം ഈ ഒരു യൂറോപ്പിലൊക്കെ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അങ്കിള് ഈ ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് മരണപ്പെടുകയുണ്ടായിരുന്നു. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിപ്പം നാഷണൽ ടീം പ്ലെയറായിട്ടുള്ള ജീക്സൺ സിംഗ് ഒരു വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം, അതും ഈ ഒരു സാഫ് പോലുള്ള ഒരു വിന്നിങ് മൊമെൻറ്റിൽ അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്തു, ഒരു മീറ്റേ പ്രൊപ്പഗണ്ട ഒക്കെ അദ്ദേഹം ചെയ്തു എന്നുള്ള തരത്തിലൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതുകൊണ്ട് ജീക്സൺ സിംഗിനെ നാഷണൽ ടീമിൽ നിന്ന് വിലക്കണം എന്നുള്ള കാര്യമാണ് ഈ ഒരു ജോസഫ് എന്ന് പറയുന്ന മിസോറാം FA പ്രസിഡന്റ് പറയുന്നത്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും ജീക്സനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, യെസ്, ബട്ട് ഇദ്ദേഹം ഈ പറഞ്ഞ ഈ ഒരു മീറ്റേ വിഭാഗത്തിൻ്റെ ഒരു പതാക യൂസ് ചെയ്തതാണ് ഇവർക്കൊരു വ്രണപ്പെടുത്തിയത് എന്ന് പറയാൻ പറ്റും. പക്ഷേ മറ്റൊരു വസ്തുത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീക്സൺ സിംഗ് തന്നെ ആ ഒരു ഇഷ്യൂവിന് ശേഷം, അതായത് അന്ന് തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ആ ഒരു ഫ്ലാഗ് താൻ യൂസ് ചെയ്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ ഒരു മത്സരത്തിലെ വിജയം ഇന്ത്യൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, താൻ ആരെയും ഹേർട്ട് ചെയ്യാനല്ല, ഈ ഒരു അറ്റൻഷൻ മണിപ്പൂരിലേക്ക് കിട്ടണം, അതുപോലെ മണിപ്പൂരിൽ സമാധാനം, തൻ്റെ സ്റ്റേറ്റിൽ സമാധാനം തിരിച്ചു വരണമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണത് ചെയ്തതെന്നുള്ളൊരു ക്ലാരിറ്റിയും അദ്ദേഹം കൊടുത്തിരുന്നു. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ ജോസഫ് എന്ന് പറയുന്ന മിസോറാം FA പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ലെറ്റർ AFFന് കൈമാറുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചപ്പം, ഈ ജോസഫ് എന്ന് പറയുന്ന ആൾ കുക്കി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ്. ഈ കുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മണിപ്പൂരിലെ ഒരു മൈനോറിറ്റിയാണ്. എന്നാൽ മിസോറാമിൽ അത് മൈനോറിറ്റി അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഗാങ്ഡേയുടെ ഫാമിലി അത് അഫക്റ്റ് ചെയ്തും അദ്ദേഹത്തിൻ്റെ അങ്കിള് മരിച്ചതൊക്കെ അദ്ദേഹം കോട്ട് ചെയ്ത് പറയുന്നുണ്ടെങ്കിലും, ഈ പറഞ്ഞ മീറ്റേ വിഭാഗത്തിലുള്ള ആളുകൾക്കും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇപ്പം ചിങ്ലൻ സനാ സിംഗ് എന്ന് പറയുന്ന പ്ലെയർ, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആരോ മരണപ്പെട്ടു എന്നുള്ളതൊക്കെ മുമ്പ് കേട്ടിരുന്നതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല, കാരണം ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പം അതിൻ്റെ ഡാറ്റ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് ഈ ഒരു കലാപം അഫക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ചിങ്ലൻ സന എന്ന് പറയുന്ന നാഷണൽ ടീമിലെ പ്ലെയർ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാത്തത് എന്നുള്ളൊരു കാര്യം ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഞാൻ ഓൾറെഡി മറ്റൊരു വീഡിയോയിൽ ഈ ഒരു പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനൊരു ഒരു ക്ലാരിറ്റി പറയുക എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഏത് വിഭാഗത്തെയും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം, മണിപ്പൂർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ളൊരു സ്റ്റേറ്റ് തന്നെയാണ്. ഇപ്പോൾ ഒരു ഫുട്ബോൾ പെർസ്പെക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫുട്ബോളേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സ്റ്റേറ്റാണ്, അത്രയും ഫുട്ബോൾ കളിച്ചുള്ള സ്റ്റേറ്റാണ്. അതുകൊണ്ട് മാത്രമല്ല, അവിടെ നമ്മുടെ ഒരു ഇന്ത്യൻ ജനത അല്ലെങ്കിൽ മനുഷ്യന്മാരാണ് താമസിക്കുന്നത്. കലാപങ്ങൾ എപ്പോഴും ഒരു മനുഷ്യൻ്റെ നാശത്തിനാണ് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ നാശത്തിനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ പീസാണ്, സമാധാനമാണ് എപ്പോഴും നമുക്ക് ആവശ്യം. അപ്പം
അവിടുത്തെ സമാധാനം ആവശ്യമാണ്. ജീക്സൺ സിംഗ് ചെയ്തത് ആ ഒരു പീസ് എന്ന് പറയുന്ന ഒരു കാര്യം അവർ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിൽ കിട്ടാൻ ആ ഒരു അറ്റൻഷൻ കിട്ടാനാണെന്നുള്ളൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്. അപ്പം അവിടെ സമാധാനം ഉണ്ടാകട്ടെ, പീസ് ഉണ്ടാകട്ടെ, കലാപങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നുള്ള ഒരു ഒരു കാര്യമാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയുകയാണെങ്കിലുള്ളത്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്താൽ വിവേകാനന്ദ ഞാൻ മനുഷ്യൻ സനി.